നമ്മളുടെ വണ്ടി നല്ല അടിപൊളിയായിട്ട് പോളിഷ് ചെയ്ത് വൃത്തിയാക്കി കഴിഞ്ഞിട്ട് നമ്മളുടെ ഈ പ്ലാസ്റ്റിക് ട്രിം ഭാഗങ്ങളൊക്കെ ഇതുപോലെ ഫെയ്ഡ് ആയിട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക, ഭയങ്കര വൃത്തിയോടായിരിക്കും കാണാൻ വേണ്ടി. ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് 100% റിസൾട്ട് തന്നിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണിത്. ഇത് മാൽക്കോ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ എപ്പിക് റിവൈവ് ന്യൂ എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റാണ്. മാൽക്കോ എന്ന് പറയുന്നത് നല്ല അടിപൊളി കാർ കെയർ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന ഒരു US ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. അവരുടെ എപ്പിക് സീരീസിലുള്ള ഒരുവിധം എല്ലാ പ്രൊഡക്റ്റുകളും വേറെ ലെവലിൽ സാധനങ്ങളാണ്. അതുപോലെ തന്നെ ഈ ഒരു പ്രൊഡക്റ്റും അടിപൊളിയാണ്. ഞാനിത് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഞാൻ തന്നെ അന്തം വിട്ട് പോയിട്ടുണ്ട്. ഇതിവിടെ ഞാൻ പറയാൻ പോകുന്ന രീതിയിൽ കറക്റ്റായിട്ട് അതിന്റെ പ്രോസസ്സ് ചെയ്ത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ റിസൾട്ട് 100% ഷുവർ ആയിട്ടും നിങ്ങൾക്ക് കിട്ടും. എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് എവിടെയാണോ ഇത് അപ്ലൈ ചെയ്യേണ്ടത് ആ ഭാഗം നല്ലപോലെ നല്ലൊരു ഷാമ്പു അല്ലെങ്കിൽ APC ഒക്കെ ഉപയോഗിച്ച് നല്ലപോലെ വൃത്തിയാക്കിയതിനു ശേഷം ഒരു IPA സൊല്യൂഷൻ കൂടെ വെച്ചൊന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കുക. അതിനുശേഷം നല്ലപോലെ ഉണങ്ങിയതിന് ശേഷം ഞാനിപ്പോൾ കാണിക്കാം, നമ്മൾ ഇതുപോലെ ഒരു സ്പോഞ്ച്, നമ്മളൊരു അപ്ലിക്കേറ്റർ സ്പോഞ്ച് ഒരു പാഡ് എടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് വളരെ കുറഞ്ഞ അളവിൽ മതി നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ്. നമുക്ക് 2-3 ഡ്രോപ്പ് മതി. ഇത് ഞാനിപ്പോൾ ഇവിടെ ഒരു 3-4 ഡ്രോപ്പ് ഞാൻ ഇവിടെ എടുക്കുന്നുണ്ട്. ഇത്രയും എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ അപ്ലൈ ചെയ്യേണ്ട അത് റീസ്റ്റോർ ചെയ്യേണ്ട ഭാഗത്ത് നമ്മൾ ഈ ഒരു സ്പോഞ്ച് വെച്ചിട്ട് നമ്മൾ അത് അപ്ലൈ ചെയ്ത് വെക്കുക. അപ്ലൈ ചെയ്തതിന് ശേഷം വൈപ്പ് ചെയ്യരുത്. ഒരു 15-20 മിനിറ്റിന് ശേഷം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ റീ അപ്ലൈ ചെയ്യാം. ഒരുപാട് ഫെയ്ഡായ ഭാഗമാണെന്നുണ്ടെങ്കിൽ റീ അപ്ലൈ ചെയ്യാം, 2-3 തവണ റീ അപ്ലൈ ചെയ്യാം. അതൊരു 15-20 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ചെയ്യാവൂ. നമ്മൾ ഈ പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ പ്ലാസ്റ്റിക്കുമായിട്ട് ഈ പ്രൊഡക്റ്റിന് ഒരു കെമിക്കൽ പ്രോസസ്സ് അവിടെ നടക്കുന്നുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ടൈം കൊടുക്കണം എന്ന് പറയുന്നത്. മിനിമം ഒരു 15-20 മിനിറ്റ്സ് വെയിറ്റ് ചെയ്തിട്ട് റീ അപ്ലൈ ചെയ്യാവൂ. ഞാനിപ്പോൾ ഇവിടെ ഒരു മാസ്കിംഗ് ടേപ്പ് വെച്ചിട്ട് ഒരു സെപ്പറേഷൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് കറക്റ്റായിട്ട് അത് മനസ്സിലാൻ വേണ്ടിയിട്ടാണ്, നമ്മൾ അപ്ലൈ ചെയ്ത ഭാഗവും ചെയ്യാത്ത ഭാഗവും തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാൻ വേണ്ടിയിട്ട് ഞാനത് മാസ്കിംഗ് ടേപ്പ് വെച്ചിട്ട് ഒരു ചെറിയ സെപ്പറേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് മിനിമം ഒരു 3 മണിക്കൂറെങ്കിലും നമുക്കത് വെള്ളം ഒന്നും ആവാത്ത സ്ഥലത്ത് നമ്മൾ ഈ വണ്ടി കൊണ്ടിട്ട് നിർത്തിയിടണം. നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം 3 മണിക്കൂർ മിനിമം വെക്കണം. പക്ഷെ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഞാൻ 24 hours ഞാൻ ഇതിന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളുടെ സമയം എന്ന് പറയുന്നത് വൈകുന്നേരം 6:20 നമുക്കൊരു 24 hours നമുക്ക് വെയിറ്റ് ചെയ്യാം. നമുക്ക് നെക്സ്റ്റ് ഡേ കാണാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ 24 hours ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് വൈപ്പ് ചെയ്ത് നോക്കാം എന്താ സംഭവം എന്നുള്ളത്. കണ്ടില്ലേ, ഇപ്പോൾ നമുക്ക് സെപ്പറേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുന്നുണ്ടാവും. ഈ ഒരു ഭാഗത്ത് കറക്റ്റായിട്ട് ആ ബ്ലാക്ക് കളർ നമുക്ക് റീസ്റ്റോർ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഈ സെപ്പറേഷൻ പൊളിച്ച് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായി തന്നെ മനസ്സിലാവും എന്താണ് ആ ഡിഫറൻസ് വന്നിട്ടുള്ളത്. റീസ്റ്റോർ ആയി വന്ന ഭാഗം നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. കണ്ടില്ലേ, ആ കളർ തന്നെ നല്ല രീതിയിൽ അവിടെ ഡിഫറൻസ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിതൊന്ന് വൈപ്പ് ചെയ്യാം. അതിനുശേഷം നമുക്കിതൊന്ന് കഴുകി കഴിഞ്ഞാൽ അത് പോകുന്നുണ്ടോ എന്ന് നമുക്ക് സംശയം ഉണ്ടാവുമല്ലോ. ഞാനിത് കഴുകി ഷാമ്പു ഇട്ട് കഴുകി കാണിച്ചു തരാം. അതിനുശേഷം നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം ഇവിടെ എത്രത്തോളം അത് പോകുന്നുണ്ട് അല്ലെങ്കിൽ അത് അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ടോ എന്നുള്ളതും കൂടെ വെയിറ്റ് ചെയ്ത് ഒന്ന് കാണിച്ചു തരാം. നമ്മളിപ്പോൾ ഇതിന് മുമ്പ് പല വീഡിയോയിലും ചെയ്ത സമയത്ത് പല ആൾക്കാരും വന്നിട്ട് അതിൽ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, 10 രൂപയ്ക്ക് കിട്ടും, 20 രൂപയ്ക്കൊക്കെ ഡാഷ് ബോർഡ് പോളിഷ് കിട്ടും, അത് വെച്ച് അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനെക്കാളും വൃത്തിയെന്നൊക്കെ പറഞ്ഞിട്ട് പലരും കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഞാൻ കാണിച്ചപ്പോൾ നിങ്ങളുടെ പറഞ്ഞുതരാം, അങ്ങനെയുള്ള പ്രൊഡക്റ്റ് നമ്മൾ ജസ്റ്റ് ഒരു വാഷിന് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് മാത്രമല്ല അതിന് മേലെ പൊടി പറ്റി പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പൊടി പോകാൻ ബുദ്ധിമുട്ടാണ്. വാഷ് ചെയ്ത് കഴിഞ്ഞാൽ പോവും, അതിന് കൂടെ തന്നെ അതിൻ്റെ ആ ഒരു എണ്ണമയം പോലെ ഉണ്ടാവും, അതും അങ്ങോട്ട് പോവും. ഇത് പക്ഷേ അങ്ങനെയല്ല, നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം ഇതൊരു വാട്ടർ റെസിസ്റ്റൻറ്റ് പ്രോപ്പർട്ടിയും കൂടെ ഇതിന് വന്നിട്ടുണ്ട്. ആ രണ്ട് ഭാഗം നിങ്ങൾക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് എടുത്ത് കാണാൻ വേണ്ടി പറ്റും. ഇപ്പം നമ്മൾ ജസ്റ്റ് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ, പക്ഷേ ആ പ്രൊഡക്റ്റ് പോയിട്ടില്ല. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിൽ ഒരു ഷാമ്പു വെച്ചിട്ട് നമ്മൾ ഇത് കഴുകാൻ പോകണം. ഷാമ്പു വെച്ച് കഴുകഴിഞ്ഞാൽ എന്തായാലും സാധാരണഗതിയിൽ ഒരു വിധം പ്രൊഡക്റ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് എന്തായാലും ഷാമ്പു ഇട്ട് കഴുകുന്നതോട് കൂടി പോകേണ്ടതാണ്. നമുക്ക് ഇത് നോക്കാം, നമുക്ക് ഇത് പോകുന്നുണ്ടോ എന്ന് നോക്കാം, എത്രത്തോളം അത് ലാസ്റ്റ് ചെയ്യുന്നുണ്ട്, കെമിക്കൽ അസിസ്റ്റൻസ് എത്രത്തോളം ഉണ്ട്, നമുക്ക് ഇതുവഴി നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇവിടെ നോക്കിയാൽ കാണാം, ഞാനിവിടെ നല്ല രീതിയിൽ വെള്ളം ഒഴിച്ച് ബ്രഷ് വെച്ച് നമ്മളുടെ ആ ഷാമ്പു ഇട്ട് കഴുകിയതിന് ശേഷവും നമ്മളുടെ ആ ഒരു സെപ്പറേഷൻ കണ്ടോ നിങ്ങൾ, ഇവിടെ നമ്മളുടെ ഒരു വാട്ടർ റിപ്പലൻസി പ്രോപ്പർട്ടി നമുക്ക് ഈ ഒരു നമ്മളിത് അപ്ലൈ ചെയ്ത ഭാഗത്ത് നമുക്ക് ഓൾറെഡി വന്നിട്ടുണ്ട്. നമുക്കത് തുണി വെച്ചൊന്ന് വെള്ളം വൈപ്പ് ചെയ്തെടുക്കാം. അതിനുശേഷം ഞാനൊരു നമ്മുടെ ഹെയർ ഡ്രയർ ഉണ്ടല്ലോ, ഹെയർ ഡ്രയർ വെച്ചിട്ട് ഞാൻ ഈ ഒരു ഭാഗം നമ്മൾ ഉണക്കിയെടുക്കാം. ആ ഉണങ്ങി വരുന്ന ഭാഗം കണ്ടല്ലോ, കറക്റ്റ് നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന സെപ്പറേഷൻ കറക്റ്റായിട്ട് അവിടെ ഇപ്പോഴും നല്ല രീതിയിൽ തന്നെ മനസ്സിലാവുന്നുണ്ട്. നമ്മൾ ആ റീസ്റ്റോർ ആയി വന്നിട്ടുള്ള ഭാഗത്ത് നല്ല ഡാർക്കായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. മറ്റേ ഭാഗവും നമ്മൾ അപ്ലൈ ചെയ്യാത്ത ഭാഗവും നമ്മൾ അപ്ലൈ ചെയ്ത ഭാഗവും നമ്മൾ ഡിഫറൻസ് ഇരിക്കും അവിടെ, ഇപ്പോഴും നമുക്കത് എടുത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിനർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു പ്രൊഡക്റ്റ് നല്ല രീതിയിൽ തന്നെ എഫക്റ്റീവ് ആയിട്ട് വർക്കിംഗ് ആയിട്ടുണ്ട് എന്നാണ് നമ്മൾ ഇതിലൊന്ന് മനസ്സിലാക്കേണ്ടത്. കണ്ടില്ലേ, അതിന് കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു ഒന്നൊരു നല്ല രീതിയിൽ പഴയ രീതിയിൽ ഫെയ്ഡായി കിടക്കുന്ന ഒരു ഭാഗവും മറ്റേതൊരു പുതിയതുപോലെ തന്നെ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. 1 ഇയർ വരെ നമുക്ക് ഈ പ്രൊഡക്റ്റ് ലാസ്റ്റ് ചെയ്യുമെന്നാണ് കമ്പനി പറയുന്നത്. എത്രത്തോളം കിട്ടുന്നു ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടില്ല. എന്തായാലും ഇത് ഞാൻ ഇതിന് മുമ്പ് ഉപയോഗിച്ച ഒരു വണ്ടിയിൽ ഒരു മാസം കഴിഞ്ഞിട്ടും അത് അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് നമ്മുടെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ കമന്റ് ബോക്സിലും പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. വീഡിയോ കാണുന്ന എല്ലാവരും നമ്മൾ
നമ്മളുടെ ലൈക്ക് ചെയ്യാന്നുള്ള കർമ്മം അങ്ങോട്ട് നിർവഹിക്കുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.